ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിട്ട് ഒരാഴ്ചയായി. ഈ സാമ്പത്തിക വർഷം ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാകുന്നത് ഇതാദ്യമാണ്. ട്രഷറി മിച്ചത്തിൽ കുറവ് വരുമ്പോൾ റിസർവ് ബാങ്ക് കുറവുള്ള തുക വായ്പ നൽകുന്നു. ഇങ്ങനെ അനുവദിക്കുന്ന വായ്പയ്ക്ക് പരിധിയുമുണ്ട്. പൊതുവിപണിയിൽ നിന്ന് 2000 കോടി രൂപ സമാഹരിച്ച് നിലവിലെ പ്രതിസന്ധി തീർക്കാനാണ് ശ്രമം. പ്രതിസന്ധിക്കിടെ ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് 11 കോടി രൂപ അനുബന്ധിച്ച് ഉത്തരവിറക്കിയിട്ടുമുണ്ട്. ട്രഷറി നിയന്ത്രണത്തിലേക്കോ എന്നാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. ഇപ്പം തന്നെ ഓൾറെഡി നിയന്ത്രണങ്ങളുണ്ട് അല്ലേ? ഇപ്പം കഴിഞ്ഞ ഏതാനും 2-3 വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിലെ ട്രഷറിയുടെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുക പിൻവലിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില ലിമിറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഉണ്ട്. പിന്നെ CA CNDG ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒരു കണക്കെടുക്കുമ്പോഴത്തേക്കും വരുമാനവും ചിലവും തമ്മിൽ 10,000 കോടിയുടെ ഓൾമോസ്റ്റ് 10,000 കോടി രൂപയുടെ വ്യത്യാസം വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ കളക്ഷനാണ്. അത് വെച്ചാൽ നികുതി പിരിച്ചെടുക്കുന്നതിൽ വരുന്ന വലിയ വീഴ്ചയുണ്ട്. നമുക്ക് വലിയ തോതിൽ പിരിഞ്ഞു കിട്ടാൻ നികുതി ഉണ്ടായിരിക്കുക, പുറത്ത് ആ പണം കൃത്യമായി പിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കോവിഡ് മുതൽ ഇങ്ങോട്ടേക്ക് കേരളം ലോകം മുഴുവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ പ്രളയവും കൂടി വന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വലിയൊരു ഇക്കോണമിക് ക്രൈസിസ്, കേരള ഇക്കോണമി ഒരു ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ വാർത്തയിൽ പറഞ്ഞൊരു വരി എനിക്കതത്ര ഒരു നല്ല സൂചനയായി തോന്നിയില്ല. ഈ ക്രൈസിസിലേക്കൊക്കെ പോകുമ്പോൾ സാമ്പത്തിക നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ 11 കോടി വാരാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു തുകയാണ്. ഒന്നാമത്തെ കാര്യം 11 കോടി, അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ടൂറിസം പോലുള്ള പ്രൊമോഷനിലേക്കൊക്കെ നമ്മൾ പോകണം. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പണം വരാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ഏരിയയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസം എന്ന് പറയുന്നത്. അവിടെ 11 കോടിയെ ചെലവാക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അതിനെ കാരണം. അല്ലാതെ അതൊരു വലിയ അതെ അതിനകത്തൊരു എന്താ പറയുക, ഇപ്പം റിയാസാണല്ലോ ടൂറിസം മന്ത്രി. അപ്പോൾ ടൂറിസം മന്ത്രിക്കിലേക്ക് ഒരു 11 കോടി രൂപ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങളും ഒക്കെ അതിനുണ്ടല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിൽ. അപ്പോൾ അത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ടൂറിസത്തിന് ഇത്രയും മാറ്റി വെച്ചാൽ പോരാ ഓണാഘോഷത്തിന് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം കൂടി എനിക്ക് ഇക്കാര്യത്തിനകത്തുണ്ട്. പക്ഷേ എനിക്കതിലൊരു വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഈ പറഞ്ഞ മാതിരി ഓവർ ഡ്രാഫ്റ്റിലാണ് ഒരാഴ്ചയായിട്ട് വായ്പ എടുത്ത് മുന്നേറുന്നു. ഈ വായ്പയുടെ പരിധിയും കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം ഈ സാഹചര്യം ഇതാദ്യമാണ്. അപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ഓണക്കാലത്ത് കൂടുതൽ ചെലവുണ്ട് എന്നുള്ള കാര്യം നിൽക്കുന്നു. ഈ വാരാഘോഷത്തിന് 11 കോടി ഒരു വലിയ തുകയല്ലല്ലോ എന്ന് പറയുമെങ്കിലും 2016ലാണോ 2019ലാണോ എപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഓണാഘോഷങ്ങൾ വേണ്ട, ഓണാഘോഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നില്ലേ? ആഘോഷങ്ങൾക്കായി ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞു. ശരി, അത് പക്ഷേ എല്ലാവരും ആഘോഷത്തിന് ഇറങ്ങിയ സമയത്താണ് ചെലവ് ചുരുക്കണം, സമയം ലാഭിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ചെലവ് ചുരുക്കുക, സമയം ലാഭിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ വാരാഘോഷം വേണമോ അതിന് ഇത്രയും കൂടി മാറ്റിവെക്കണമെന്നുള്ള വിഷയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം ചെലവിടുന്ന പല മേഖലകളും അത് ചെലവിടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷൻ പലയിടത്തും മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ SC ST വിഭാഗത്തിൽ കുടുംബനാഥൻ മരിച്ച കുടുംബങ്ങൾക്ക് 2 ലക്ഷം വീതം കൊടുക്കണമെന്നുള്ള ഒരു ഒരു നിയമമുണ്ട്, ഒരു ചട്ടമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 100-ലധികം അപേക്ഷകൾ വന്നിട്ടുണ്ട്. ആ അപേക്ഷകളൊന്നും തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ അടിയന്തരമായി ആ സഹായം കിട്ടേണ്ട ഒരുപാട് പേർ പുറത്തു നിൽക്കുകയാണ്. ധൂർത്ത് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഈ മന്ത്രിമാരുടെ വിദേശ സഞ്ചാരം അടക്കമുള്ള വിഷയങ്ങൾ. ഇത് കുറച്ചു കാലമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് നമ്മുടെ KSRTC ഒക്കെ ധനവകുപ്പിനെ കുറ്റപ്പെടുത്തുകയാണ്. ധനവകുപ്പിനെ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യമുണ്ടെങ്കിൽ സാഹചര്യമുണ്ടെന്ന് സമ്മതിക്കുകയും ആ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങളും മുണ്ടുമുറുക്കുകയാണ് എന്ന് ജനത്തിനു കൂടി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നികേഷ്. 32,442 കോടി രൂപയായിരുന്നു നമുക്ക് കടമെടുക്കാനുള്ള അവകാശം. അതിൽ നിന്ന് 15,390 കോടിയായി കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സ്ഥിതിവിശേഷമോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമോ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന വാർത്തയിൽ നമുക്ക് ആർക്കും അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ സുപ്രീം കോടതിയിൽ പോകാൻ പോവുകയാണ് അല്ലേ? സുപ്രീം കോടതിയിൽ പോകുന്ന വിഷയം എന്താണ്? കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അത്തരമൊരു സമീപനത്തിനെതിരേക്കൊന്നും ഒരു സംസ്ഥാന സർക്കാർ മുൻകാലങ്ങളിലൊന്നും സുപ്രീം കോടതിയിൽ പോയതായി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിൽ പോലും സുപ്രീം കോടതി പോയിട്ടെങ്കിലും ഈ
കടമെടുപ്പിൻ്റെ കാര്യത്തിലൊക്കെ സുപ്രീം കോടതിയിൽ പോകുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധം വഷളായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ കണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ മന്ത്രിമാരുടെ വിദേശയാത്രയോ അല്ലെങ്കിൽ ഒരു ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ഒന്നും അല്ല ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ജനിപ്പിക്കുന്നത്. അത് നേരത്തെ തന്നെ ധനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, ജി എസ് ടി വിഹിതത്തിലെ കുറവ്, അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ്റെ വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തി. അതും എന്തുകൊണ്ട്? നമ്മൾ സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വളർന്നതുകൊണ്ട്, നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല കരുതലോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാരുകൾ വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി ശിക്ഷിക്കുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേരളം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുണ്ടു മുറുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുന്ന കാരണം. കാരണം വലിയ നിലയിലൊന്നും വരുമാനം വർധനവ് നടത്താൻ ഒറ്റയ്ക്ക് കേരളം വിചാരിച്ചാൽ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ അനിവാര്യമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. സുജയ, ഞാൻ ചില കണക്കുകൾ കൂടി അടിസ്ഥാനമാക്കിയിട്ട് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അതായത് നേരത്തെ ശ്രീ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചല്ലോ, അപ്പോൾ നമുക്കതൊരു റൗണ്ട് ഫിഗറിലേക്ക് കൊണ്ടുവരാം. 32,500 അത്രയും കോടി കടമായി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രം പറഞ്ഞത്. നിലവിലുള്ളത് 15,390. അത് അവിടം വരെ വളരെ ശരിയാണ്. അതായത് 17,110 കോടിയുടെ കുറവ് ഇതിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് ഖജനാവിൽ നിന്ന് ചിലവായത് എത്ര രൂപയാണെന്നറിയുമോ? 15,000 കോടി. അതിൽ കടമെടുത്ത് അങ്ങനെയൊക്കെയാണ് ആ ചെലവ് കൊണ്ടുവരുന്നത്. ഈ ജൂൺ 6-ാം തീയതി നിത്യനിദാന ചെലവുകൾ, അതുപോലെ തന്നെ ഞാൻ പൂർത്തിയാക്കട്ടെ, കണക്കിലേക്ക് വരട്ടെ. ചെലവ് എങ്ങനെയാണ് ഉണ്ടായത്, അതിലെങ്ങനെയാണ് ഈ കടം വന്നത് ഞാൻ പറയാം. അതായത് ഈ പണം ചെലവഴിക്കുന്നതിന് മുൻഗണനാക്രമം നിശ്ചയിക്കണം, നിർബന്ധമായും ചെയ്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജൂൺ 6-ാം തീയതിയാണ്. കൃത്യമായ നിർദ്ദേശം കൊടുത്തതാണ്. ആ നിർദ്ദേശം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപാകതകൾ അത് നമ്മൾ പറയാതെ പോകരുത്. അവിടെ ജി എസ് ടി എന്നൊന്നും പറഞ്ഞ് അത് മാത്രം പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന കാര്യമല്ല. ഓവർ ഡ്രാഫ്റ്റിലേക്ക് എത്തിയത് അതിനുശേഷം ഇപ്പോൾ ഈ നിത്യനിദാന വായ്പ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു. ഈ കടമെടുത്തിട്ട് ഓവർ ഡ്രാഫ്റ്റ് പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ നാളെ ഒരു 2,000 കോടി കടമെടുക്കും. 2,000 കോടി രൂപ കടമെടുക്കും. ഇതോടെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭീഷണിയിൽ നിന്ന് ഒഴിയും. പക്ഷേ വൻതോതിൽ പണം ചെലവിടേണ്ട ഓണക്കാലമാണ് വരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ 15,000 കോടി കഴിഞ്ഞ ഓണക്കാലത്തെ ചിലവാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ തരത്തിൽ മുറുക്കി പിടിച്ചാലും ഒരു 8,000 കോടിയുടെ ചിലവെങ്കിലും വരും. 2013 ഒരു കടം അവിടെ കിടപ്പുണ്ട്, അത് ഇതുവരെ അടച്ചിട്ടില്ല. 15,000 കോടി കടമെടുത്തത് തിരിച്ചടയ്ക്കേണ്ടത് ഇപ്പോൾ ഈ ഓണക്കാലത്താണ്. അപ്പോൾ അതിന് സമയമാകുന്നു. കടമെടുക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളത് നന്നായിട്ടറിയാം. അപ്പോൾ അവിടെ ഈ ചെലവ് ചുരുക്കലാണ് ചെയ്യേണ്ട മാർഗം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത്, അതോടൊപ്പം തന്നെ പുതിയ ചെലവുകൾക്ക് വകുപ്പുകൾ നിർദ്ദേശം വിൽക്കുന്നു. വേറെ മറ്റാരുടെയും കണക്കല്ല, അക്കൗണ്ടന്റ് ജനറലിൻ്റെ താൽക്കാലിക കണക്കനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അത് 9,334.39 കോടിയാണ് വരവും ചെലവും തമ്മിലുള്ള വിടവ്. ഈ കണക്ക് കാണാതെ നമ്മൾ ജി എസ് ടി കിട്ടുന്നില്ല അല്ലെങ്കിൽ പിരിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥിരം യുക്തികൾ മാത്രം പ്രയോഗിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നുള്ളത് ധനമന്ത്രി തന്നെ സംബന്ധിച്ച കാര്യമാണ്. ഖജനാവിൽ ഒരു ദിവസം മിച്ചം ഉണ്ടാകേണ്ടത് 1.66 കോടി രൂപയാണ്. മിച്ചമാകാനായിട്ട് എത്ര കുറവുണ്ടോ അത് റിസർവ് ബാങ്കിന്റെ ഈ വെയ്സ് ആൻഡ് മീൻസ് ആയിട്ട് അനുവദിക്കും. അങ്ങനെ 1,670 കോടി വരെ അനുവദിക്കും. ഇത്രയും പണം ഖജനാവിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിലാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള സമീപനം ഉണ്ടാകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ ഈ 14 ദിവസത്തിനകം ഈ ട്രഷറിയിലേക്ക് തുക തിരിച്ചെത്തുന്നില്ല. അപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞ ഈ പണം ചെലവഴിക്കുന്നതിനുള്ള മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് ചെലവും വരവും തമ്മിലുള്ള ഈ അന്തരം കുറച്ചു കൊണ്ടുവരുന്നതിന് അതിനാവശ്യമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി കേട്ടില്ലെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി കേട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ കാര്യം നടന്നിട്ട്. സുജയ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളത്, ജി എസ് ടിയുടെ നഷ്ടപരിഹാരം നിർത്തിയപ്പോൾ എത്ര കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടത് 12,000 കോടിയാണ്, ചെറിയ കണക്കല്ല. മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ പോലും കുടിശ്ശികയായിട്ട് കിടക്കുന്നത് 1,316 കോടി രൂപയാണ്. ആ 1,316 കോടി രൂപ കൊടുത്താൽ ഓവർ ഡ്രാഫ്റ്റ് ആവില്ല, കാരണം ബേസ് ആൻഡ് മീൻസ് 1.68 മതി. നിലവിൽ നമ്മുടെ എത്രയുണ്ടെന്നറിയുമോ? 1,316. അതിന് നിവേദനം കൊടുത്തിട്ടുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 1,316 കിട്ടിയാൽ സാർ ഈ വരവും ചെലവും തമ്മിലുള്ള അന്തരമായ 9,000 കോടിയുടെ വിടവ് എല്ലാ കാലഘട്ടത്തിലും വരവും ചെലവും ഇത്രയും അകന്ന് തന്നെയാണ് ഈ വർഷം. എല്ലാ കാലത്തെയും അല്ല, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ നോക്കൂ. അതായത് ഞാൻ പറഞ്ഞതിന്റെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് അത്ര വലിയ ആശങ്ക ആവശ്യമില്ല. അത് 2 ആഴ്ച ഓവർ ഡ്രാഫ്റ്റ് നിൽക്കുമ്പോൾ മാത്രമാണ് അത് വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഇനി 7 ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റ് പരിഹരിക്കാൻ വേണ്ടി 2,000 രൂപ കടമെടുക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിച്ചു. 1,316 ഓവർ ഡ്രാഫ്റ്റ് എന്ന വിഷയം ഈ മാസത്തേക്ക് അവസാനിച്ചു. ഇനി അടുത്ത മാസമാണ് വരാൻ പോകുന്നത്. പക്ഷേ
എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ഓണത്തിന്റെ 11 കോടി രൂപ എന്ന് പറയുന്നത് അതൊരു ടൂറിസം ഫെസ്റ്റിവൽ ആണ്. ആ ടൂറിസം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കച്ചവടം നടക്കുന്ന സമയമാണ്. ആ ഓണം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ജി എസ് ടി വിഹിതമായിട്ട് കിട്ടാനുള്ള തുക അത്രയും കൂടും. ഇപ്പൊ നിങ്ങൾക്ക് ഓണം ഫെസ്റ്റിവൽ ഇല്ല, നിങ്ങൾക്കൊരു ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തേക്കും കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഒന്നാമത് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ ധാരാളം സഞ്ചരിച്ചു. ആഭ്യന്തര ടൂറിസം വികസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പണം കിട്ടൂ. അപ്പൊ പണം ഇറക്കാതെ നിങ്ങൾക്ക് എങ്ങനെ പണം കിട്ടും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു ടൂറിസം ഫെസ്റ്റിവൽ വേണം. ആളാണ് ധനമന്ത്രി എന്നുള്ള ആക്ഷേപം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കൊടുത്ത കാശ് നേടുന്ന സംസ്ഥാനമല്ല കേരളം. 11-ാമതോ മറ്റുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉണ്ണിപരാക്ഷൻ ഞാൻ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഓണത്തിന് കൊടുത്ത 11 ഈ ഓവർഡ്രാഫ്റ്റിനെ സങ്കീർണമാക്കില്ല. ഓവർഡ്രാഫ്റ്റിൽ അത്ര വലിയ ആശങ്ക ഓണക്കാലത്തിന് മുമ്പ് തിരിച്ചടക്കേണ്ടതാണ്. അല്ലല്ല, ഓവർഡ്രാഫ്റ്റിന്റെ അതുകൊണ്ട് അതൊരു വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രഷറിയിൽ ചില നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. നിശ്ചിത തുകയ്ക്ക് അപ്പുറത്തേക്ക് നമ്മള് ഈ പറയുമ്പോ പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മള് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണേണ്ടതല്ല. ഇതൊക്കെ അതെ, അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ 8,000 കോടി രൂപ ആ ഘട്ടത്തിൽ ആവശ്യം വരികയാണെങ്കിൽ വളരെ കൃത്യമായ ശരിയായ കൈകളിലേക്ക്. മാത്രമല്ല, ഖജനാവിന്റെ കയ്യിൽ ഇപ്പൊ ഒരു 9,000 കോടി രൂപയുണ്ട്. നിങ്ങൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പട്ടിണിയുള്ള ക്ഷേമം വിതരണം ചെയ്യുന്ന സർക്കാരാണെന്നാണ് എന്റെ നിലപാട്. അത് തന്നെയാണ് സാമൂഹ്യ നീതിയുടെയും അളവ് പോലെ. ഞാനൊരു ഇമ്മീഡിയറ്റ് ക്രൈസിസ് എന്നുള്ളതിലേക്ക് പറയായിരുന്നു. ആ പൈസയൊക്കെ കൊടുക്കാനിരിക്കുന്നു. പക്ഷേ ഈ തസ്തികകൾ നിശ്ചയിക്കുന്നത് അടക്കമുള്ള തെറ്റായ നയങ്ങളെ എതിർക്കുകയും വേണം. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പണം ചെലവഴിക്കുന്നത് 27% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട പണത്തിൽ വന്നിരിക്കുന്ന ഇടിവ് എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ അല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. ഈ പ്രത്യേകിച്ച് കോവിഡ് അനന്തരം ആഗോളമായിട്ടുള്ള സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചിരിക്കുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ അനുഭവിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് ട്രഷറി നിയന്ത്രണത്തിലേക്കോ എന്ന ചോദ്യത്തിന് ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിധിയിലേക്ക്, ട്രഷറി നിയന്ത്രണത്തിൽ. YES 5 NO 0